ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലെ അല്ലസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അലസയിലോട്ട് പോകുമ്പോഴുള്ള റോഡിലെ കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മൾ ദമാമിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ സമയത്തേക്ക് ഓടാനുണ്ട് കേട്ടോ അലസയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് അവിടുത്തെ ഒരു സൺഫ്ലവർ ഫാമിലോട്ടാണ് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ഫാമാണെന്നാണ് തോന്നുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ തന്നെയാണ് കേട്ടോ. സൂര്യകാന്തി പൂക്കൾ നന്നായിട്ട് വിടർന്ന് കിടക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള നല്ല ബിഗ് സൈസിലുള്ള പൂക്കളാണ് കേട്ടോ. ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് അവരൊരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ.
ഈ ഫാമിനുള്ളിലുള്ള കാഴ്ചകൾ ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അല്ലസയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജബൽഖാറ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് സിവിലൈസേഷൻ, അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന, നല്ല കാണാൻ കണ്ണിനും മനസ്സിനും ഒക്കെ തന്നെ കുളിർമ നൽകുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേക്ക് ഭാഗത്താണ് നമ്മൾ ആദ്യം എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ആദ്യം കാണുന്നത്. അപ്പം നമ്മളിതാ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുകൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി നോക്കുകയാണ്. ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ബാക്ക് ഭാഗത്തൂടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലൂടെ നമ്മൾ കയറുമ്പോഴാണ് നമുക്ക് വിശാലമായിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. ഈ ഗുഹയ്ക്ക് അതുപോലെ തന്നെ യൂദാസ് ഗുഹ എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിരുന്ന യൂദാസ് ഒളിച്ചിരുന്നത് ഈ ഗുഹയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗുഹയ്ക്ക് യൂദാസ് ഗുഹ എന്നുള്ള ഒരു പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തൂടെ ഇത്രയും കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ലാൻഡ് ഓഫ് സിവിലൈസേഷൻ ആണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് കണ്ടാൽ. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. നമ്മളിവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. ഈ പ്രദേശത്തിൻ്റെ പുരാതന ചരിത്രത്തിൻ്റെ അവലോകനമാണ് കേട്ടോ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ളത്.
അപ്പം മ്യൂസിയത്തിൽ നിന്ന് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഈ ഗുഹയുടെ ഉള്ളിലോട്ടാണ് കേട്ടോ. ഗുഹയുടെ ഉള്ള് അതിമനോഹരമായിട്ടുള്ളതാണ്. നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഇതില്ലേ, അതിമനോഹരമായിട്ടാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇതിങ്ങനെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് അവർ നല്ല നടപ്പാത ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കൈവരികളൊക്കെ ഉണ്ട്. പിന്നെ രാത്രിയായി കഴിയുമ്പോഴായിരിക്കും ഇതിന് കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവാൻ മതി. ഈ ലൈറ്റുകളൊക്കെ തെളിയുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ ഗുഹകൾക്ക് 28 ഉയരമുള്ള രേഖീയ പാതകളുണ്ട്. അവയ്ക്ക് എല്ലാം കൂടെ ആകെ 1.5 കിലോമീറ്റർ നീളമുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്.
ഇവിടുത്തെ താപനില ഈ ഗുഹൻ്റെ ഉള്ളിൽ സ്വയം ഇത് നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. വേനൽക്കാലമാണെങ്കിൽ അതിമൃദുലമായ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ തണുപ്പ് കാലമാണെങ്കിൽ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സമയത്തും ചെന്നാൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഇവിടേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീ ഉണ്ട് കേട്ടോ. 12 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ഒരാൾക്ക് 50 റിയാൽ വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കി കാഴ്ചകളുമായിട്ട് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. അപ്പോൾ അതുവരേക്കും ബൈ.